السلام عليكم ورحمة الله الحمد لله الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه المجيد أعوذ بالله السميع العليم من الشيطان الرجيم وما خلقت الجن والإنس إلا ليعبدون رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقه قولي ആദരണീയരായ വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നന്നാക്കൽ പ്രസ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ്. അപ്പോൾ ഒരു വസ്തു ഉണ്ടാവണം ആദ്യം. വസ്തു ഉണ്ടായാൽ മാത്രം പോരാ, ആ വസ്തു കേടുവരണം, എന്നാലല്ലേ നന്നാക്കണ്ടുള്ളൂ. കേടുവരാത്തൊരു സാധനം നന്നാക്കണോൻ്റെ പേര് ഭ്രാന്തന്ന. അപ്പം അതുകൊണ്ട് ആദ്യം ഒരു വസ്തു വേണം, ആ വസ്തുവിന് കേടുപാട് സംഭവിക്കണം. ആ വസ്തു കേടുപാട് സംഭവിച്ചാൽ എന്തുകൊണ്ടാണ് നന്നാക്കേണ്ടത്, അതുകൊണ്ട് നന്നാക്കണം. അങ്ങനെ നന്നാക്കുന്ന പ്രസ്ഥാനത്തെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ ഇസ്ലാഹി പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞാൽ അത് നന്നാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരാണ്. എവിടൊക്കെ കേട് വന്നിട്ടുണ്ടോ അവിടൊക്കെ. അപ്പം ആദ്യം കേട് എന്ന സ്ഥലം ഇസ്ലാഹി പ്രസ്ഥാനം നോക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ തൗഹീദിലാണ് കേട് വന്നത്. ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ ബാഹ്യപ്രപഞ്ചം നമുക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു തആല ഒരുക്കി തന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഭൂമിയിൽ എല്ലാ സർവസ സൗകര്യങ്ങളും ഉപയോഗിച്ചു കൊള്ളുക. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നത്. ഭൂമി മാത്രമല്ല, ആകാശം മാത്രമല്ല, ആകാശങ്ങളുടെയും ഭൂമിയിലുമുള്ള സർവസ സൗകര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു. അറൂനി മാതല ഹലക്കല്ലതിനും ഇന്ദൂനിഹി, അല്ലാനെ കൂടാതെ ആരെങ്കിലും ഈ ഭൂമിയിൽ ഒരീച്ചക്കൊരു ചിറകെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാം. വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതി. അപ്പം ആളുകളോട് ഖുർആൻ പറയുന്നത് വമാ ഖലഖ്തു ജിന്നവൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അല്ലാഹനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ അല്ലാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്നതിൽ ഏറ്റവും മുഖ്യമായ ആരാധന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാത്ത കർമ്മങ്ങൾ ആരാധനയാവുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ജനങ്ങളോടായിട്ട്, പ്രവാചകന്മാർ, സമസ്ത പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ച ആശയമാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഈ ക്വാളിഫിക്കേഷൻ വേണം. എന്ത്? നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് വെള്ളവും വായുവും സൗകര്യങ്ങളും തന്നത്. ഭൂമി സൃഷ്ടിച്ചത് ഇന്ന ആളാണ്, ആകാശം സൃഷ്ടിച്ചത് ഇന്ന ആളാണ്, വായുവും വെള്ളവും സൗകര്യങ്ങളും മഴയും അമലകളും കുന്നും തോടും മാറുകളും പുഴകളും സമുദ്രങ്ങളും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ഒരാളും ഈ ഭൂലോകത്തൊന്നും സൃഷ്ടിച്ചില്ല. ഒരു സൗകര്യം ചെയ്തു തന്നിട്ടില്ല, ഒരു ബുദ്ധി നമുക്ക് നൽകിയിട്ടില്ല, ഏതെങ്കിലും ഒരു അംശം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു വിരോധവുമില്ല എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ സമൂഹത്തിന് മുമ്പിൽ വെച്ചത്. അങ്ങനെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് മുസ്ലിം. ഈ മുസ്ലിങ്ങൾക്കിടയിലാണ് ആദ്യമായി ഇസ്ലാഹി പ്രസ്ഥാനം കേടുവന്നു എന്ന് ആരോപിച്ചത്. അവർ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ബദരീങ്ങളെയും മമ്പർത്തങ്ങളെയും കുണ്ടോട്ടങ്ങളെയും അജീർ അജ്മീറിലെ ഹോജനെയും നാഗൂറിലെ ഹോജനെയും ചിസ്തിനെയും പുസ്തിനെയും നാരിനെയും കീരിനെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരൊക്കെ അല്ലാഹു ആണ് എന്ന വിശ്വാസത്തിലല്ല. പിന്നെ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ രണ്ട് അല്ലുണ്ട് എന്ന് പറഞ്ഞാലേ ശിർക്കാവുള്ളൂ. ഒരല്ലുള്ളൂ, ബാക്കിയെല്ലാം അവതാര പുരുഷന്മാരാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല. അങ്ങനെ ഇപ്പൊ നമ്മൾ ആ മുസ്ലിം സുഹൃത്തുക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, സാക്ഷാൽ ജഗദീശ്വരൻ ഒന്നേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളവരോ അവരൊക്കെ വിഷയം അവതരിപ്പിക്കേണ്ട ആൾക്കാരാണ്, അവതാര പുരുഷന്മാർ.
എന്ന് എല്ലാ വിഭാഗം ആളുകളും പറയുന്നു. എന്നിട്ട് പറയുന്നു ഇത് ഔലിയാക്കന്മാരെ പറ്റിയല്ല എന്ന്. അതാ വേറെ രസം. ഔലിയാക്കന്മാരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ തൗഹീദ് നിന്ന് പുറത്തു പോകൂല. ഖുർആനിൽ അങ്ങനെ ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി അല്ല പറഞ്ഞത്. വിഗ്രഹങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി അല്ല ഖുർആൻ പറഞ്ഞത്. ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ്. അങ്ങനെ ഔലിയാക്കന്മാരെ നാളെ മഹ്ശറിൽ നിന്ന് അല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഔലിയാക്കന്മാരോട്. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറയാം, അഅൻതും അദ്ലൽതും ഇബാദി ഹൗലൈ അം ഹും ദല്ലു സബീൽ. നിങ്ങളാണോ എന്റെ ഈ അടിമകളെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വഴിമിലപ്പിച്ചത് എന്ന് ഔലിയാക്കന്മാരോട് അല്ലാഹു മഹ്ശറിൽ നിന്ന് ചോദ്യം. ഔലിയാക്കന്മാരെ മറുപടി കുറയാൻ പറയുന്നു, നിന്നെ കൂടാതെ ഔലിയാക്കന്മാരുണ്ടാക്കി കൊടുക്കല് അമ്മക്ക് പറ്റിയ പണിയല്ല പഠിച്ചോനെ. അവിടെ ഔലിയ എന്ന വാക്കിന്റെ അർത്ഥം വിഗ്രഹം എന്നാണോ? അല്ല. ഖുർആൻ പറയുന്നു, അല്ലാനക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ ഉണ്ടാ, അവരുടെ ഉപമ എന്താണ്? മസലിൽ അംഗഭൂത്തി ഒരു എട്ടുകാലിയെ പോലെയാണ്. ആ എട്ടുകാലിയുടെ സ്വഭാവം ഖുർആൻ പറയുന്നു, ഇത്തഖത്ത് ബൈത്താതൊരു വീടുണ്ടാക്കി. ലോകത്തൊരുപാട് ആളുകൾ ജീവികൾ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഭവനങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലമായ ഭവനം എട്ടുകാലിയുടെ വീടാണ്. അതുപോലെ ഏറ്റവും ദുർബലമാണ് നിങ്ങളുടെ പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം തരികയില്ല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നില്ല മരണാനന്തരം. ശാശ്വതമായ നരകവും ലഭ്യമാകും. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം വളരെ കാര്യകരുതലോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ തൗഹീദിലേക്കാണ് ജനങ്ങൾ ആദ്യമായി ക്ഷണിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഹൽ തദ്രീ മാ ഹഖുല്ലാ അലൽ ഇബാദ് അൻ തഅബ്ദൂഹു വലാ യുശ്രികു ബിഹി ശൈആ. മുആദേ, ജനങ്ങൾക്ക് അല്ലാഹുവിനോടുള്ള ഏറ്റവും കടമ ഏറ്റവും ആദ്യത്തെ ബാധ്യത, ഹൽ തദ്രീ മാ ഹഖുല്ലാ അലൽ ഇബാദ്, അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഏറ്റവും കനപ്പെട്ട ബാധ്യത, യഅബ്ദൂഹു അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. വലാ യുശ്രികു ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. അത് അല്ലാഹുവിനോട് നമ്മക്കുള്ള ബാധ്യത. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരോട് അല്ലാഹുവിന്റെ ബാധ്യതയോ? മുആദേ, കേട്ടോ പഠിച്ചോ മനസ്സിലാക്കിയോ? വഹഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിന് ഇബാദുകളോടൊരു ബാധ്യതയുണ്ട്. അല്ലാ യുഅദിബ, ശിക്ഷിക്കാതിരിക്കുക എന്നത്. മല്ലാ യുശ്രിക്കു ബിഹി ശൈആ, ഒന്നിനെയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. അങ്ങനെ മരിച്ചാൽ അല്ലാഹുവിന് നമ്മളെ ശിക്ഷിക്കാൻ അധികാരമില്ല. അങ്ങനെ യാതൊരു തർക്കത്തിനും അവകാശമില്ലാത്ത വിധമുള്ള വിശദീകരണം. അപ്പൊ തൗഹീദ് ഉണ്ടായാൽ അല്ലാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആകാശവും ഭൂമിയും നിറയെ പാപവുമായി ഒരു മനുഷ്യൻ മരിച്ചു പിരിഞ്ഞു. മഹ്ശറിൽ വന്നപ്പോൾ അത്ര തന്നെ തത്തുല്യമായ നിലക്കുള്ള ഇസ്തിഗ്ഫാറുമായി റബ്ബ് സുബ്ഹാനഹു തആല അവനെ കണ്ടുമുട്ടും. അത്ര തന്നെ, പക്ഷേ ചെറുക്കുണ്ടായാൽ അത്ര തന്നെയല്ല, ആകാശഭൂമികളെല്ലാം നിറഞ്ഞാലും ആ പാപം അധികമാകും. കാരണം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ജന്മം, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ബുദ്ധി, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ സമ്പത്ത്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു വസ്തു ഈ ഭൂമിയിൽ എനിക്ക് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരു പങ്കുണ്ടോ? ഉണ്ടോ? അറൂനീ, എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവിടെയാണ് ആദ്യം ജനങ്ങൾക്ക് തെറ്റുപറ്റിയത്. അവിടെ എങ്ങനെ തെറ്റുപറ്റി? അല്ല പറഞ്ഞു, വക്കാല റബ്ബുക്കും ഉദൂനിയ സ്തജിബുലക്കും, നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ചു പോരുന്ന എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പു നൽകിയ പടച്ച തമ്പുരാനിതാ പറയുന്നു, ദുഅനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, മസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഞാൻ ഉത്തരം തരാം, എപ്പം തരാന്ന് പറയുന്നില്ല. കാരണം ഉത്തരം തരാം, ചിലപ്പോ ഉത്തരം കിട്ടുന്നില്ല. എന്താ ഉത്തരം? എത്ര നമ്മളിപ്പോ ഒരാള് അള്ളാഹുവിനോട് ആയിരുന്നു, അപ്പൊ ഉത്തരം എപ്പോ തരൂ? ചോദിച്ച ഉടനെ തരുമോ? പോട്ടെ ഒരാഴ്ച കഴിഞ്ഞാൽ തരുമോ? പോട്ടെ ഒരു മാസം കഴിഞ്ഞാൽ തരുമോ? വേണ്ട, 2010 9 ചോദിച്ച ചോദ്യം 2010 അല്ല തരാറിഞ്ഞോ? ഇല്ലല്ലോ. ഉത്തരം തരാ, കടമാങ്ങിയോലായി? കടമാങ്ങിയ ആൾക്കാര് അല്ല, പൈസയോടെ തരാലോ.
തരുമല്ലോ, തരാം. എപ്പ തരൂ അറിയാൻ പറ്റില്ല. ആനാ കടം വാങ്ങിയോരോ വാര്യ പഠിച്ചോൻ പറഞ്ഞ അങ്ങന ഞാൻ തരാ തരാം. അതിനുള്ള ചില നിബന്ധനകൾ നീ പാലിക്കണം. എന്തൊക്കെ നിബന്ധന? ഒന്ന്, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം. രണ്ടോ, ഹറാമായത് തിന്നരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ സയദ് സയദേ, നീ അതി മത്വഅമക്ക, ഭക്ഷണം ഹലാലായി ഭക്ഷിക്കുക. തൊക്കു മുക്തജാബു ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അത് അനിവാര്യമാണ്. ഹലാലായത് തിന്നണം. ഹറാമായി തിന്നിട്ട് പഠിച്ചവരോട് രണ്ട് കൈയും ഉയർത്തി യാചിച്ച് കേണപേക്ഷിച്ച് കരഞ്ഞപേക്ഷിച്ചാൽ അള്ളാഹു തരൂല. അപ്പൊ നിബന്ധനക്ക് വിധേയമായിട്ട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് ഉത്തരം തരാം. എപ്പെന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അഹങ്കാരവും അഹംഭാവവും കാണിച്ചുകൊണ്ട് പിറകോട്ട് മടക്കുന്നു.